കാർഗിൽ ദിനത്തിൽ സൈനിക ആശുപത്രിക്കായി ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകി രാഷ്ട്രപതി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തന്റെ സംഭാവന സൈന്യത്തിന്റെ ആശുപത്രിക്കായി നൽകിയിരിക്കുകയാണ് കാർഗിൽ ദിനത്തിൽ മാതൃകയായിരിക്കുകയാണ് സർവ്വ സൈന്യാധിപൻ കാർഗിൽ ദിനത്തിൽ സൈന്യത്തിനായി തന്റെ സമ്പാദ്യത്തിലെ ഒരു പങ്ക് നൽകിയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മാതൃകയായത് തലസ്ഥാന നഗരിയിലെ സൈനിക ചികിത്സാ ഗവേഷണ കേന്ദ്രത്തിനാണ് രാഷ്ട്രപതിയുടെ സഹായം ലഭിച്ചിരിക്കുന്നത് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് തുക വിനിയോഗിക്കുക രാഷ്ട്രപതിയും ഭാര്യയും ചേർന്ന് രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് തുക സൈന്യത്തിന് കൈമാറിയത് രാഷ്ട്രപതിയുടെ പ്രവൃത്തി ഒരു വലിയ സന്ദേശവും പ്രചോദനവുമാണ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ഇത്തരം പ്രവർത്തികൾ നിരവധി വ്യക്തികളെയും സംഘടനകളെയും സ്വാധീനിക്കുമെന്നാണ് കരുതുന്നതെന്നും രാഷ്ട്രപതി ഭവൻ വാർത്താ അറിയിച്ചു സായുധസേനയുടെ പരമോന്നത കമാൻഡർ എന്ന നിലയിൽ പ്രസിഡന്റിനെ ഈ പ്രവൃത്തി കരസേനയിലെ മുൻനിര കോവിഡ് യോദ്ധാക്കളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയിലെ മികച്ച സംവിധാനമുള്ള ആരോഗ്യ കേന്ദ്രമാണ് ഡൽഹിയിലെ സൈനിക ആശുപത്രി കാർഗിൽ യുദ്ധത്തിലെ പോരാട്ടത്തിൽ യുദ്ധസേവാ മെഡൽ നേടിയ മേജർ ജനറൽ ശരത് ചന്ദ്രദാസിനാണ് ഗവേഷണ കേന്ദ്രം കൂടിയായ സൈനിക ആശുപത്രിയുടെ ചുമതലയും അതോടൊപ്പം തന്നെ കാർഗിൽ വിജയ ദിനത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാഭിമാനം സമാനതകളില്ലാത്ത ധൈര്യം ശക്തമായ നേതൃത്വം എന്നിവയുടെ പ്രതീകമാണ് കാർഗിൽ നേടിയ വിജയമെന്ന് അദ്ദേഹം വ്യക്തമാക്കി രക്തസാക്ഷിത്വം വഹിച്ച സേനാംഗങ്ങളുടെ ധൈര്യത്തെ അനുസ്മരിക്കുകയും അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു ലോകത്തെ ഏറ്റവും ദുർഘടമായ പ്രദേശത്തു നിന്നും ശത്രുക്കളെ തുരത്തി അവിടെ ത്രിവർണ പതാക ഉയർത്തിയ സേനാംഗങ്ങളുടെ അസാമാന്യ ധൈര്യത്തെ അഭിവാദനം ചെയ്യുന്നു മാതൃരാജ്യത്തിന്റെ കെട്ടുറപ്പ് സംരക്ഷിക്കാനായി പ്രതിജ്ഞാബദ്ധരായ സേനാംഗങ്ങളെ രാജ്യം അഭിമാനിക്കുന്നതായും അമിത്ഷാ കൂട്ടിച്ചേർത്തു രാജ്യത്തെ വീരസൈനികർ കാർഗിലിൽ കാഴ്ചവെച്ചത് ധീരമായ പോരാട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ഭാരതത്തിന്റെ സൗഹൃദത്തിനുമേൽ നടത്തിയ വഞ്ചനയാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് നയിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കാർഗിൽ വിജയദിവസം മൻ കി ബാത്തിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പാകിസ്ഥാനെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത് കാർഗിൽ ഇന്ത്യയുടെ ധീരത ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു ദുഷ്ടന്റെ സ്വഭാവം ഒരു കാരണവുമില്ലാതെ ദ്രോഹിക്കലാണെന്ന ചൊല്ല് പാകിസ്ഥാന്റെ കാര്യത്തിൽ തികച്ചും അന്വർത്ഥമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പിന്നിൽ നിന്ന് കുത്തിയതിന് ശക്തമായ തിരിച്ചടിയാണ് നമ്മുടെ സൈന്യം പാകിസ്ഥാന് നൽകിയത് സൈന്യത്തിന്റെ ആത്മവിശ്വാസമാണ് കാർഗിൽ യുദ്ധം ജയിപ്പിച്ചത് ഇന്ന് ജനങ്ങളെല്ലാം കാർഗിൽ വിജയദിനം ആഘോഷിക്കുന്നു എല്ലാ വീരബലിദാനികൾക്കും ജനത ആദരമർപ്പിക്കുന്നതിൽ ഏറെ സന്തോഷം തോന്നുന്നു ഇന്നത്തെ ദിവസം എല്ലാവരും ധീര സൈനികരുടെയും അവരുടെ വീരമാതാപിതാക്കളുടെയും ജീവിതം പരസ്പരം പങ്കുവെക്കണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു വെബ്സൈറ്റിലെ ഗാലൻറ്റി അവാർഡ്സ് എന്ന സൈറ്റ് ഇന്ന് സന്ദർശിച്ച് കാർഗിലെ വീരസ്മരണകൾ എല്ലാ സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കണമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു അതുകൂടാതെ തന്നെ കാർഗിൽ വിജയദിനത്തിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആദരമർപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തിയാണ് കേന്ദ്രമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തെ നേരിട്ട് വിജയം നേടിയ ധീര സൈനികരെ പ്രണമിക്കുന്നതായും രാജ്നാഥ് സിംഗ് ട്വിറ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രിയെ കൂടാതെ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് മൂന്ന് സേനകളുടെയും മേധാവിമാർ എന്നിവരും പങ്കെടുത്തു ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രവും അർപ്പിച്ചിട്ടുണ്ട് ന്യൂസ്